അമ്മ കോഴിയും കുഞ്ഞുങ്ങളും. ഒരിക്കൽ ഒരു പാടത്ത് ഒരമ്മ കോഴിയും നാല് കോഴിക്കുഞ്ഞുങ്ങളും താമസിച്ചിരുന്നു. ആ നാല് കോഴികളിൽ ഒരെണ്ണം മാത്രം ചുവപ്പ് നിറമായിരുന്നു. അത് വളരെ ചുറുചുറുക്കും സമർത്ഥനുമായിരുന്നു. അവൾ വീട്ടിലെ ജോലികളൊക്കെ വളരെ നന്നായി നോക്കിയിരുന്നു. രണ്ടാമത്തെ കോഴിക്കുഞ്ഞ് വളരെയധികം സംസാരിക്കുമായിരുന്നു. അവൾ മിക്ക സമയവും മറ്റു മൃഗങ്ങളോട് സംസാരിക്കുകയും അവരുടെ കൂടെ കളിക്കുകയുമൊക്കെ ചെയ്തിരുന്നു. മൂന്നാമത്തെ കോഴിക്കുഞ്ഞ് അവളുടെ സൗന്ദര്യമൊക്കെ നന്നായി നോക്കിയിരുന്നു. അവൾ പണിയെടുക്കുന്നതിനു പകരം അവളുടെ തൂവലൊക്കെ ചീകിക്കൊണ്ട് നടക്കുകയും നഖങ്ങൾ മിനുക്കാനും സമയം ചിലവഴിച്ചിരുന്നു. അവസാനത്തെ കോഴിക്കുഞ്ഞ് എപ്പോഴും ഉറക്കമാണ്. എവിടെയൊക്കെ ആണെങ്കിലും അവിടെയൊക്കെ കിടന്നങ്ങുറങ്ങും. എല്ലാ ദിവസവും ആ ചുവന്ന കോഴി അമ്മയോടൊപ്പം ധാന്യങ്ങളും വിത്തുകളുമൊക്കെ ശേഖരിക്കുവാൻ പോയിരുന്നു. മറ്റു കോഴിക്കുഞ്ഞുങ്ങളെ സഹായത്തിന് വിളിച്ചാലും ചെല്ലില്ലായിരുന്നു. അവരെല്ലാം അവരവരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ തിരക്കിൽ നടന്നിരുന്നു. ഒരു ദിവസം ചുവന്ന കോഴിയും അമ്മയും കൂടി പുറത്തിറങ്ങി. അവർ വിത്തുകൾ നട്ടു, ചെടികളുടെ വിളവെടുത്തു, നെല്ലൊക്കെ പൊടിപ്പിച്ചു. അങ്ങനെ അമ്മ കോഴിയും ചെറിയ ചുമന്ന കോഴിയും ധാന്യങ്ങളും വിത്തുകളും പൊടിച്ച അരിയുമൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വന്നു. ആ സമയം ബാക്കി മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളും കൂടെ വന്ന് എല്ലാം കഴിക്കുവാൻ തുടങ്ങി. ഇതിങ്ങനെ തന്നെ കുറച്ചാഴ്ചകൾ പോയി. എല്ലാ ദിവസവും അമ്മയും ചുമന്ന കോഴിക്കുഞ്ഞും പുറത്തുപോയി സാധനങ്ങൾ കൊണ്ടുവരും. മറ്റു മൂന്ന് കോഴിക്കുഞ്ഞും അതൊക്കെ വന്ന് കഴിച്ചു തീർക്കും. അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങൾ വലുതായി. പക്ഷേ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടായില്ല. അമ്മ കോഴി അവരുടെ സ്വഭാവത്തിനെ കുറിച്ചോർത്ത് ഒരുപാട് വിഷമിച്ചിരുന്നു. അമ്മേ, അമ്മ വിഷമിച്ചിട്ട് ഒരു കാര്യവുമില്ല, അവർ മാറുവാൻ പോകുന്നില്ല. നമുക്ക് നന്നായി ആലോചിച്ച് ഒരു തീരുമാനമെടുക്കാം. അതെ മോളെ, നീ പറഞ്ഞത് ശരിയാണ്. പക്ഷേ എങ്ങനെ അവരെ മാറ്റാൻ പറ്റും? അതെ, എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്. ചുവന്ന കോഴിക്കുഞ്ഞ് അവൾക്ക് തോന്നിയ ബുദ്ധി അമ്മയോട് പറഞ്ഞു. അങ്ങനെ മൂന്ന് ദിവസം അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമില്ലാതെ വീട്ടിലേക്ക് വന്നു. മറ്റു കോഴിക്കുഞ്ഞുങ്ങൾ ആഹാരം കഴിക്കാതെ വിശന്നിരിക്കുവാൻ തുടങ്ങി. ആദ്യത്തെ കോഴിക്കുഞ്ഞ് മറ്റുള്ള മൃഗങ്ങളോട് സംസാരിച്ച് നടന്നിരുന്നതാണ്. പക്ഷേ ഭക്ഷണം കഴിക്കാതെ ആയപ്പോൾ അവൾക്ക് ആരോടും സംസാരിക്കുവാൻ പോലും പറ്റാതായി. രണ്ടാമത്തെ കോഴിക്കുഞ്ഞും ആകെ അവശനായി. അങ്ങനെ മൂന്നാമത്തെ ദിവസം മൂന്ന് കോഴിക്കുഞ്ഞുങ്ങൾക്കും വിശപ്പ് കൊണ്ട് ഉറങ്ങുവാൻ പോലും പറ്റാതെയായി. അവർ അമ്മ ആഹാരവുമായി വരുന്നതും കാത്തിരുന്നു. അമ്മ വരുന്നത് കണ്ടിട്ട് മൂന്ന് പേരും അവരുടെ അടുത്തോട്ട് ചെന്നു. ഞാനും നിങ്ങളുടെ മൂത്ത സഹോദരിയും മാത്രം പോയാൽ ഒരുപാട് ആഹാരം കൊണ്ടുവരാൻ പാടാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ പണിയെടുക്കുന്നത്? നിങ്ങൾ മൂന്നുപേരും വന്നാൽ പണികൾ കുറച്ചുകൂടി എളുപ്പമാകും. അതുകൊണ്ട് നാളെ മുതൽ നിങ്ങളും ഞങ്ങളോടൊപ്പം വരും. അങ്ങനെ പറഞ്ഞ് അമ്മ കോഴി ഒരു ചെറിയ കഷ്ണം പലഹാരം മൂന്നു പേർക്കും കൊടുത്തു. അങ്ങനെ പിറ്റേ ദിവസം മുതൽ ആ മൂന്ന് കോഴിക്കുഞ്ഞുങ്ങളും ചുവന്ന കോഴിക്കുഞ്ഞും അമ്മ കോഴിയും കൂടെ പണിയെടുക്കുവാനും ഭക്ഷണം കൊണ്ടുവരുവാനും പോയി തുടങ്ങി. അങ്ങനെ അവർ തന്റെ അലസതയൊക്കെ മാറ്റിവെച്ച് പണിയെടുക്കുവാൻ തുടങ്ങി. അമ്മയ്ക്ക് സന്തോഷമായി. ഇനി മുതൽ തന്റെ സഹോദരങ്ങളുടെ കൂടെ ഒരുമിച്ച് പണിയെടുക്കുകയും സമയം ചെലവഴിക്കാമല്ലോ എന്നോർത്തും കോഴിക്കുഞ്ഞിന് സന്തോഷമായി. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തു തുടങ്ങുമ്പോൾ നല്ല കാര്യങ്ങളും സംഭവിച്ചു തുടങ്ങും. തേനീച്ചയും പ്രാവും. ഒരിക്കൽ ഒരു വേനൽക്കാലത്ത് ഭംഗിയുള്ള ചിത്രശലഭം പറന്നു നടക്കുകയായിരുന്നു. പെട്ടെന്ന് അവൾക്ക് ദാഹിച്ചു. അങ്ങനെ അവൾ ഒരു തടാകത്തിന്റെ അരികിൽ വെള്ളം കുടിക്കുവാനായി ചെന്നു. പക്ഷേ അതിൽ നിന്നും വെള്ളം കുടിക്കണമെങ്കിൽ അവൾ ഒരു പുല്ലിന്റെ അറ്റത്തിരുന്നാലേ വെള്ളം കുടിക്കുവാൻ പറ്റത്തുള്ളൂ. പെട്ടെന്ന് അങ്ങനെ ആ പുല്ലിന്റെ അറ്റത്ത് വന്നതും അവൾ ആ വെള്ളത്തിലേക്ക് വീണു. അവളുടെ ചിറകുകൾ നനഞ്ഞതുകൊണ്ട് പറക്കുവാനോ നീന്തുവാനോ പറ്റാതെയായി. അവൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുവാൻ ഒരുപാട് ശ്രമിച്ചു. അവസാനം അവൾക്ക് പിടിച്ചു നിൽക്കുവാൻ പറ്റാതെ മുങ്ങുവാൻ തുടങ്ങി. അപ്പോൾ അടുത്തൊരു മരത്തിൽ ഒരു പ്രാവ് ആ തേനീച്ച മുങ്ങുന്നത് കാണുകയുണ്ടായി.
പ്രാവ് വേഗം ആ തേനീച്ചയെ രക്ഷിക്കുവാനുള്ള മാർഗങ്ങൾ നോക്കി. അങ്ങനെ അവൾ ഒരു ഇല പറിച്ച് ആ തേനീച്ചയുടെ അടുത്തോട്ട് കൊണ്ട് ഇട്ടുകൊടുത്തു. ആ തേനീച്ച അതിൽ പതിയെ കയറി, എന്നിട്ട് കരയിലേക്ക് നീന്തി രക്ഷപ്പെട്ടു. തേനീച്ച കരയിലെത്തിയതും പ്രാവിനോട് നന്ദി പറഞ്ഞു. എന്നെ നിനക്ക് അറിയാഞ്ഞിട്ട് പോലും എന്തിനാ രക്ഷപ്പെടുത്തിയത്? നീ ഒരു സഹായത്തിന് വേണ്ടി നിൽക്കുകയായിരുന്നു, അപ്പോൾ എനിക്ക് നിന്നെ കൈയൊഴിയാൻ തോന്നിയില്ല. ഇനി മുതൽ ഞാൻ നിന്റെ നല്ല സുഹൃത്തായിരിക്കും. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു വേട്ടക്കാരൻ കാട്ടിൽ വന്നു. അയാൾ പ്രാവ് മരത്തിലിരിക്കുന്നത് കണ്ടു. അയാൾ അവൾക്ക് നേരെ ഉന്നം പിടിച്ചു. അയാൾ അവളെ വേട്ടയാടുന്നതിന് മുൻപ് ഒരു പ്രാണി വന്ന് അയാളുടെ കയ്യിൽ കടിച്ചു. അങ്ങനെ അയാളുടെ ഉന്നം തെറ്റി. അമ്പെയ്യുന്നതിന്റെ ശബ്ദം കേട്ടതും പ്രാവ് പെട്ടെന്ന് പറന്നുപോയി. ആ പ്രാണി പഴയ തേനീച്ചയായിരുന്നു. അങ്ങനെ ആ തേനീച്ച പ്രാവിന്റെ ജീവൻ രക്ഷിച്ചു. കൂട്ടുകാരി, ഒരുപാട് നന്ദിയുണ്ട്, നീ എന്റെ ജീവൻ രക്ഷിച്ചു. അത് സാരമില്ല, നീ എന്റെ കൂട്ടുകാരിയാണ്. അങ്ങനെ പ്രാവും തേനീച്ചയും ദൂരേക്ക് പറന്നുപോയി. പിന്നീട് അവർ നല്ല സുഹൃത്തുക്കളായിട്ട് ജീവിച്ചു. എപ്പോഴും ഓർക്കുക, മറ്റുള്ളവരോടുള്ള ദയ അത് നമുക്ക് നല്ലത് മാത്രമേ വരുത്തൂ. ആമയും അരയന്നങ്ങളും. ഒരിടത്ത് ഒരു നദിയിൽ ഒരാമയും രണ്ടരയന്നങ്ങളും താമസിച്ചിരുന്നു. അവർ മിക്ക സമയവും പരസ്പരം കഥകളൊക്കെ പറഞ്ഞ് നല്ല സുഹൃത്തുക്കളായിട്ട് താമസിച്ചിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നപ്പോൾ പെട്ടെന്നൊരു വർഷം ആ നാട്ടിൽ വരൾച്ച തുടങ്ങി. ഈ നദി ഏറെക്കുറെ വരണ്ടു, ഇനി വെള്ളമില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? വിഷമിക്കേണ്ട സുഹൃത്തെ, നമുക്കൊരു മാർഗം കണ്ടെത്താം. ഇല്ല, ഒരു വഴിയുമില്ല. എന്തായാലും ഞങ്ങൾക്ക് പറന്നു പോകുവാൻ സാധിക്കും. പക്ഷെ നീ പതുക്കെ നടക്കുന്നത് കൊണ്ട് നിനക്കത് പറ്റില്ല. പക്ഷെ ഒരിക്കലും ഞങ്ങൾ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകില്ല. കൂട്ടുകാരെ, എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്. നിങ്ങൾ ആദ്യം നിറയെ വെള്ളമുള്ള ഒരു നദി കണ്ടെത്തൂ. എന്നിട്ട് വരുന്ന വഴിയിൽ ഒരു വലിയ വടിയും കൂടി എടുത്തുകൊണ്ടുവരൂ. നിങ്ങൾ ആ വടിയുടെ രണ്ടറ്റവും നിങ്ങളുടെ കാലുകൾ കൊണ്ട് പിടിക്കുക. ഞാൻ അതിന്റെ നടുക്ക് തൂങ്ങിക്കിടന്നോളാം. എന്നിട്ട് പുതിയ നദിയിലേക്ക് നമുക്ക് മാറാം. ഈ ഒരൊറ്റ മാർഗമേ എനിക്ക് തോന്നുന്നുള്ളൂ. ആഹാ, ഇത് നല്ലൊരു ബുദ്ധിയാണ്. ഇത് നടക്കും, ഉറപ്പാണ്. പക്ഷേ ഞങ്ങൾ പറക്കുമ്പോൾ നീ വായ തുറക്കല്ല, തുറന്നാൽ നീ താഴേക്ക് വീഴും. അങ്ങനെ രണ്ടരയന്നങ്ങളും കൂടി വെള്ളമുള്ള നദി കണ്ടുപിടിക്കുവാൻ പോയി. അതേസമയം ആമയ്ക്ക് നല്ല ഒരു ഉപായം പറഞ്ഞുകൊടുത്തതിൽ സ്വന്തമായി അഭിമാനം തോന്നി. എന്നിട്ട് ആകാശത്തുകൂടി പറക്കുന്നത് സ്വപ്നം കാണുവാൻ തുടങ്ങി. പെട്ടെന്ന് ആ അരയന്നങ്ങൾ ഒരു നദി കണ്ടുപിടിച്ചു. എന്നിട്ട് ഒരു വടിയും കൊണ്ട് ആമയുടെ അടുത്തോട്ട് പറന്നു വന്നു. ദേ, ഇത് നിനക്കുള്ള വടിയാണ്, പിടിച്ചോ. ശരി, അപ്പൊ വാ, നമുക്ക് പോകാം. ആമയ്ക്ക് പറ്റുന്ന വേഗത്തിൽ നീങ്ങുവാൻ തുടങ്ങി. അങ്ങനെ ആമ ആ കമ്പിൽ കടിച്ചു പിടിക്കുകയും അരയന്നങ്ങൾ പറക്കുവാൻ തുടങ്ങുകയും ചെയ്തു. അവർ മേഘങ്ങൾക്കിടയിലൂടെ പറന്നു. ആമയുടെ ഉപായം പ്രയോജനത്തിൽ വന്നു. എനിക്കിത് വിശ്വസിക്കുവാൻ പറ്റുന്നില്ല, ഞാനിപ്പോൾ പറക്കുകയാണ്. എന്റെ ബുദ്ധി അടിപൊളിയായിട്ടുണ്ട്. ദേ, നമ്മുടെ നദി അടുക്കാറായി. പെട്ടെന്ന് പറന്ന് അവിടേക്ക് പോണം. അവർ ആ പട്ടണത്തിന്റെ മുകളിലൂടെ പറന്നപ്പോൾ ആ പട്ടണത്തിലുള്ള ആളുകൾ മുകളിലേക്ക് നോക്കുവാൻ തുടങ്ങി. അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. രണ്ടരയന്നങ്ങൾ ഒരു ആമയും കൊണ്ട് പറക്കുന്നു. ദേ, മേളിലോട്ട് നോക്കിക്കേ, അവർ എന്തിനെയോ കൊണ്ടുപോവുകയാണ്. അതൊരു ആമയാണല്ലേ. ആമ ആ നാട്ടുകാർ പറയുന്നത് കേട്ട് വളരെ അഭിമാനം തോന്നി. പക്ഷേ ഈ ആളുകൾക്ക് ഇത് എന്റെ ബുദ്ധിയാണെന്ന് മനസ്സിലായില്ലല്ലോ. ആമ ആകെ അസ്വസ്ഥനായി. എന്ത് ബുദ്ധിയുള്ള പക്ഷികൾ! അവർ മറ്റൊരു നദിയിലേക്ക് തന്റെ കൂട്ടുകാരനെയും കൊണ്ട് പറക്കുന്നത് കണ്ടോ? അതെ, അത്ഭുതകരമായിരിക്കുന്നു. ആ പക്ഷികൾ ശരിക്കും ബുദ്ധിമാന്മാരാണ്. ആമ ആളുകൾ പറയുന്നത് കേട്ട് സഹിക്കുവാനായില്ല. അവൻ അവന്റെ വാ തുറന്നു പറഞ്ഞു.
ഇത് എന്റെ ബുദ്ധിയാണ്. ആമ താൻ വാ തുറക്കാൻ പാടില്ല എന്നുള്ളത് മറന്നു പോവുകയും നിലത്തേക്ക് വീഴുകയും ചെയ്തു. അരയന്നങ്ങൾക്ക് തന്റെ കൂട്ടുകാരൻ അഹങ്കാരം കൊണ്ട് താഴെ വീണതിൽ ആകെ വിഷമം തോന്നി. പക്ഷേ അവർക്കാ പുതിയ നദിയിലേക്ക് പറക്കാതിരിക്കുവാൻ പറ്റിയില്ല. അങ്ങനെ അവർ പറന്നുപോയി. മൗനം വിദ്വാനുഭൂഷണം.